നമസ്കാരം. നടൻ ഉണ്ണി രാജൻ പി ദേവിന്റെ ഭാര്യ പ്രിയങ്കയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് പ്രിയങ്കയുടെ കുടുംബം തന്നെ ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുമ്പോഴും പോലീസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗാർഹിക പീഡനമാണ് പ്രിയങ്കയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തെ വെമ്പായത്തെ വീട്ടിൽ പ്രിയങ്കയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ഉണ്ണിക്കെതിരെ മരിക്കുന്നതിന്റെ തലേന്ന് പ്രിയങ്ക വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. അതിനുശേഷമാണ് മരണമുണ്ടായത്. ബുധനാഴ്ച നൽകിയ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല. പരാതി ഇപ്പോൾ അങ്കമാലി പോലീസിന് കൈമാറുകയും ചെയ്തു. സ്ത്രീധനത്തിന്റെ പേരിൽ പ്രിയങ്കയെ ഉണ്ണി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. തുടക്കത്തിൽ പ്രിയങ്ക ഒന്നും തന്നെ വീട്ടിൽ പറയാറില്ലായിരുന്നുവെന്നും പിന്നീട് പീഡനം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ പരാതി കൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. ഭീഷണി കൂടുന്നതല്ലാതെ ഇതാണ് മരണകാരണമെന്നാണ് പ്രിയങ്കയുടെ വീട്ടുകാർ പറയുന്നത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. തുടക്കത്തിൽ കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഉണ്ണി ഓരോ ആവശ്യത്തിനായി ചേച്ചിയുടെ ആഭരണങ്ങളടക്കം വിറ്റഴിച്ചു. ഇടയ്ക്കിടെ പണം ആവശ്യപ്പെടുമായിരുന്നു. ഇയാൾ ചോദിക്കുന്ന പണം മുഴുവൻ പ്രിയങ്കയുടെ അമ്മ അയച്ചു കൊടുക്കുമായിരുന്നു. ഈ പ്രശ്നങ്ങളൊന്നും തുടക്കത്തിൽ ചേച്ചി തങ്ങളോട് പറഞ്ഞിരുന്നില്ല എന്നാണ് പ്രിയങ്കയുടെ സഹോദരി പറയുന്നത്. എല്ലാം വിറ്റുതുളച്ച് ഒന്നുമില്ലാതായപ്പോൾ പ്രിയങ്കയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയായിരുന്നു. ക്രൂരമായി മർദ്ദിച്ചു. മുതുകിൽ കടിച്ചതിൻ്റെയും അടിച്ചതിൻ്റെയും പാടുകളുണ്ട്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ചിലത് അവൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെമ്പായത്തെ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് പ്രിയങ്ക പരാതി കൊടുത്തത്. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു പ്രിയങ്കയുടെ തീരുമാനവും. അതിനിടെ പ്രിയങ്കയുടെ ഫോണിൽ ഏതോ ഒരു കോൾ വന്നു. അത് അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് കരുതുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഉണ്ണിക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് ബന്ധുക്കൾ പറയുന്നു. അതിനിടെ ആത്മഹത്യയ്ക്ക് മാത്രമേ FIR ഇടുകയുള്ളൂ എന്ന നിലപാടിലാണ് വട്ടപ്പാറ പോലീസ്. മർദ്ദന കേസ് അങ്കമാലിയിലേക്ക് നൽകിയെന്നാണ് ഇവരുടെ വിശദീകരണം. എന്നാൽ ആത്മഹത്യാ കേസിനൊപ്പം ഇതും അന്വേഷിക്കാമെന്ന നിലപാടിലാണ് അങ്കമാലി പോലീസ്. രേഖാമൂലം എഴുതി നൽകിയാലേ അന്വേഷിക്കുമെന്നും ഇവർ പറയുന്നു. പോലീസുകാരും പ്രതികൾക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. വില്ലനായെത്തി സ്വഭാവ നടനായി തിളങ്ങി അവസാന കാലങ്ങളിൽ കോമഡിയിലൂടെ പ്രേക്ഷകനെ ചിരിപ്പിച്ച നടനാണ് രാജൻ പി ദേവ്. വളരെ നല്ലൊരു നടനായിരുന്നു അദ്ദേഹം. ക്രൗര്യത്തിന്റെ നേർരൂപമായ വില്ലനായും നോട്ടത്തിൽ പോലും ഹാസ്യം നിറച്ച് ചിരിപ്പിച്ചും കടന്നുപോയ രാജൻ പി ദേവ് ഇപ്പോഴും മലയാളി മനസ്സുകളിലുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും സിനിമാ രംഗത്താണുള്ളത്. ആടിലെ പരിഷ്കാരി ബാസ്റ്റിൻ പത്രോസായി എത്തിയ ഉണ്ണി രാജൻ പി ദേവാണ് ഇപ്പോൾ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. മിഥുൻ മാനുവൽ ഒരുക്കിയ ആടൊരു ഭീകരജീവി എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഇടി, രക്ഷാധികാരി ബൈജു, ആട് 2, മന്ദാരം, ജനമൈത്രി തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളും ഉണ്ണിയെ ശ്രദ്ധേയനാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.